ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ തിരുവചനത്തിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വായിക്കപ്പെട്ട തിരുവചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. ക്രൂശിന് മറവിൽ സാധുവിനെ മറക്കണം. നസ്രയനായ യേശുവിനെ ഉയർത്തുവാൻ കൃപ ചെയ്യണം. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ദൈവ വചന ചിന്ത കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഒന്ന് ഡെവലപ്പാകുവാനായിട്ടുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു റെഡിമെയ്ഡ് ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളുടെ ഒരു കാലത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ എല്ലാം റെഡിമെയ്ഡാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവൻ താമസിക്കുന്ന വീട് പണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെന്ന് പറയാം, നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അത് ഒരു എഞ്ചിനീയറെയോ കോണ്ടക്ടറോ ഒക്കെ ഏൽപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഒരു താക്കോൽ വാങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, എല്ലാം സകലതും മനുഷ്യൻ കഴിക്കുന്ന ആഹാരം വരെ ഇന്ന് റെഡിമെയ്ഡ് ഫുഡിലേക്ക് മനുഷ്യൻ നീങ്ങി അല്ലേ. പണ്ട് നമ്മൾ ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ അത് അരി വെള്ളത്തിലിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് അത് കുതിർന്ന് പിന്നീട് അത് പാകത്തിന് അരച്ച് എന്തെല്ലാം പാടാ. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ടാൽ നമുക്ക് അരച്ച് കിട്ടുന്ന മിക്സി നിലവിൽ വന്നു. ആ മിക്സിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അമേൻ ആട്ടുകല്ലും ഇല്ല, മിക്സിയും മാറിയിട്ട് അമേൻ നമുക്ക് ദോശ ചുടാനുള്ള മാവ് നിലവിൽ വന്നു അല്ലേ. പാകത്തിന് ഉപ്പ് ഇറച്ചി വിട്ടാൽ മതി, അരയ്ക്കേണ്ട. ഓരോ സൂപ്പർ മാർക്കറ്റിലോട്ട് നമ്മൾ ചെന്ന് നോക്കിയാൽ എല്ലാ റെഡിമെയ്ഡ് ഫുഡുകളാണ്. ഇറച്ചിയുടെ അച്ചാറുണ്ട്, മീനിൻ്റെ അച്ചാറുണ്ട്, വെളുത്തുള്ളിയോ ഇഞ്ചിയോ എന്ന് വേണ്ട, നമുക്ക് മരച്ചീനി അല്ലെങ്കിൽ കപ്പ വേവിച്ചത്, ചപ്പാത്തിയോ പൊറോട്ടയോ എന്ന് വേണ്ട, എല്ലാം അങ്ങനെയുള്ള ഫുഡുകൾ. ഞാൻ ഒരു അല്പം കൂടെ നർമ്മം കലർത്തി ഒരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്, അധികം താമസിക്കാതെ നമ്മുടെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പുതിയൊരു ഒരു പാക്കറ്റ് വരും, അതിൻ്റെ പുറത്തിങ്ങനെ എഴുതി വച്ചിരിക്കും, ചവച്ച ആഹാരം. മലയാളിക്കൊരു ജോലി മാത്രമേ ഉള്ളൂ, വാങ്ങിച്ച് വിഴുങ്ങിയാൽ മതി. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് റെഡിമെയ്ഡ് സംസ്കാരം വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് വല്ലാതെ ആകർഷിച്ച് ഒരു മറ്റൊരു നിലയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, വിവര സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പത്ത് ലോകം വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ സാങ്കേതിക വിദ്യ എന്ന കരിമ്പാറയിൽ തട്ടി അനേക യൗവനക്കാർ അവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ഒരു റെഡിമെയ്ഡ് ലോകത്തിൻ്റെ ഒരു റെഡിമെയ്ഡ് സംസ്കാരത്തിൽ പോകാനുള്ളവരല്ല ദൈവമക്കൾ. നിൻ്റെ അകത്ത് വചനമുണ്ടെങ്കിൽ, നീ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, വചനം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നാമോ അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജാതി. അതെങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ ദൈവസഭ എന്ന് പറയുന്ന ആ വലിയ കൂട്ടായ്മയ്ക്കകത്ത് പല ജാതി, പല മതവിഭാഗങ്ങളിൽ നിന്ന് പല വർണ്ണങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഒരു ജാതിയാകുന്നത്? ഭാഷയിലല്ല, നിറത്തിലല്ല, സ്ഥലത്തിൻ്റെ പരിമിതിയിലോ സംസ്കാരത്തിലോ വന്നിട്ടുള്ളതല്ല, സ്വഭാവത്തിലാണ് വചനം ഒരു ജാതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ സ്വഭാവത്തിൽ ഒരു ജാതിയായി നിൽക്കാൻ ദൈവം വിളിക്കപ്പെട്ട നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല, അമേൻ,
നമ്മൾ ദൈവമക്കൾ വ്യത്യസ്തരായി നിന്നുകൊണ്ട് ദൈവം നമ്മുടെ അകത്ത് നിന്ന പ്രമാണത്തിൽ നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ആ ചെറിയ ആട്ടിൻകൂട്ടത്തെ അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആ ചെറിയ ആട്ടിൻകൂട്ടത്തെ നോക്കിക്കൊണ്ട് ആമേൻ പിതാവ് പറയുകയാണ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ അവൻ പ്രസാദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിക്കും ആത്മീയതയ്ക്കും വ്യത്യാസം വരുത്താൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്തെടുക്കാൻ പ്ലാനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 10:3 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യഹൂദ ഗൃഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. തുരകം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കുതിര എന്നാണ്, പടക്കുതിര. ഒരു കുഞ്ഞാടിനെ ഒരു പടക്കുതിരയാക്കി തീർക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് കഴിയും. പല ആൾക്കാരും ഇന്ന് ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ച അനുഭവങ്ങളാണ്. തിരമാലകൾ പോലെ ദുരുപദേശം ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ജീവിതം ഒരു വലിയ പരാജയത്തിൻ്റെ അനുഭവത്തിലായി മാറിയിരിക്കുന്ന ഒരാത്മീയ ദുരന്തം ബാധിക്കപ്പെട്ട അനേകരെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇപ്പോഴും ഒരു കുഞ്ഞാടിനെ പോലെ ഇരിക്കാനല്ല, ആത്മീയത്തിൽ ആ ഒരു പടക്കുതിരയെ പോലെ കുതിച്ചു പായുന്ന ഒരാത്മീയ അനുഭവം എനിക്കും നിങ്ങൾക്കും തരാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒന്നുകൂടെ ശക്തിപ്പെട്ടിട്ട് ഒന്നുകൂടെ ദൈവകൃപയുടെ ആമേൻ ആ വർദ്ധനവിൽ എന്നെ നിങ്ങളെ മാക്കി തീർക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കുതിരയുടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. യുദ്ധത്തിൽ കുതിരയുടെ റോളെന്ന് പറഞ്ഞാൽ കുതിര ഓടുക മാത്രമേ ഉള്ളൂ. കുതിരയുടെ കുതിപ്പെന്ന് പറയുന്നത് കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കുതിപ്പാണ്. നീ കർത്താവിൻ്റെ കുതിരയാണെങ്കിൽ കുതിക്കുന്ന നീയല്ല, കുതിരപ്പുറത്തിരിക്കുന്ന മറ്റൊരുവനുണ്ട്. നിന്നെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ അന്ത്യകാലത്ത് നീ ഓടിയാൽ മതി, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ അനുഭവത്തിന് മേൽ, തളർന്നിരിക്കുന്നതിൻ്റെ അനുഭവത്തിന്മേൽ പുതിയൊരു കൃപ, പുതിയൊരു ദൈവശക്തി, പുതിയൊരു അനുഭവം തന്ന് എന്നെയും നിങ്ങളെയും മാനിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് കഴിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ ക്ഷീണിച്ചു പോയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്, മടുത്തിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് മാറണം. ഞാൻ പല പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ ഉത്സാഹിപ്പിച്ചാലും ആമേൻ, എത്ര നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചാലും ആ പ്രോത്സാഹനമൊന്നും ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മീയമായ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പദ്ധതിക്കും അവർ തയ്യാറാകാതെ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ പാരമ്പര്യ സഭകളിലൊക്കെ പോയി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ ആഴ്ചയിലും ഒരേ സാക്ഷിയാണ് പറയുന്നത്. ഞാൻ മരുഭൂമിയിൽ വേഴാമ്പലാണ്, ഞാൻ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെയാണ്, ഞാൻ പുറപ്പുറത്ത് തനിച്ചിരിക്കുന്ന പറയാൻ തുടങ്ങിയിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് 40 വർഷമായി, ഇപ്പോഴും ആമേൻ സാക്ഷ്യം പറയുന്നത് ഞാൻ മൂങ്ങായാണ്. കാരണം മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വന്നിട്ടില്ലെന്ന് മാത്രമല്ല, മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണം. നിങ്ങളുടെ അകക്കണ്ണ് തുറന്നിട്ട് ആത്മീയ ജീവിതത്തിൽ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ആമേൻ ആ ജീവിതത്തിൻ്റെ മടുപ്പുകളെ മാറ്റിവെച്ചിട്ട് ഉത്സാഹത്തോടെ തമ്പുരാൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ 102 5 വാക്യം തൊട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. പിന്നെ താഴോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പലാണ്, ഞാൻ ശൂന്യസ്ഥലത്തെ മൂങ്ങയാണ്, ഞാൻ പുരപ്പുറത്ത് തനിച്ചിരിക്കുന്ന കുരികളാണെന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുരോഗമനം എന്ന വണ്ണം ഒരു പേജ് അങ്ങോട്ടൊന്ന് മറിച്ച്, ഒരു അധ്യായം അങ്ങോട്ടൊന്ന് മറിച്ച്, 102 5 എഴുതിയിരിക്കുന്നത് എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ 103 5 വാക്യം വായിച്ചിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത്,
അവൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. കണ്ടോ, ഒരു പേജൊന്ന് മറിച്ചപ്പോൾ, ഒരധ്യായം ഒന്ന് മറിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയൊരു ചേഞ്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്കൊരു വലിയ മാറ്റം. ഇപ്പോഴും പല ആൾക്കാരും ആ ക്ഷീണിച്ചിരിക്കുന്ന, ആ തണുത്തിരിക്കുന്ന അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ, ഹമേൻ, അവിടെ എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ടാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത്? 103 സങ്കീർത്തനം 3 വാക്യം, അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അമേൻ. ഏറ്റുപറയാത്ത തെറ്റിൻ്റെ അടിമകളായിട്ട് ഇവിടെ പലരും ജീവിക്കുക. ആരാധിക്കാൻ പറ്റുന്നില്ല, ചിലർ പറയുന്നത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല. എന്താ? അമേൻ. ഈ കാലഘട്ടത്തിൽ, ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ, ഇമെയിലിൻ്റെ കാലഘട്ടത്തിൽ, അമേൻ, ആധുനിക കാലഘട്ടത്തിൽ പലരും ഈ വിവര സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിൽ ലോകം വിരാജിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ചിലർക്ക് ഫേസ്ബുക്കിൽ മണിക്കൂറുകൾ ചെലവിടാൻ സമയമുണ്ട്, വാട്സപ്പിൻ്റെ അകത്ത് മണിക്കൂറുകൾ ചെലവിടാനായിട്ട് സമയമുണ്ട്, അമേൻ, മെയിൽ അയക്കാനായിട്ട് സമയമുണ്ട്, മെയിൽ ചെക്ക് ചെയ്യാൻ സമയമുണ്ട്. നമുക്കെന്താ ചെക്ക് ചെയ്യാൻ സമയമില്ലാത്തത്? നമ്മൾ ബൈബിള് വായിക്കാൻ സമയമില്ല. പലർക്കും പ്രാർത്ഥിക്കാൻ, ആത്മീയ കാര്യങ്ങളിൽ ഒരേകാഗ്രതയോടെ ഇരിക്കാനായിട്ട് പല പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ കഴിയാതിരിക്കുമ്പോൾ, പ്രിയരെ, അതൊരു പരാജയമാണ്. ആ പരാജയത്തെ മാറ്റിയെടുക്കാനായിട്ട് അമേൻ ആണ് നമ്മൾ ഇതുപോലെയുള്ള ദൈവ ശുശ്രൂഷകൾ നമുക്ക് പ്രയോജനമാകേണ്ടത്. അമേൻ. നമ്മുടെ അകൃത്യമൊക്കെയും അവൻ മോചിപ്പിക്കുന്നു. എന്തിനാ? എന്തിനാ സകല രോഗങ്ങളും? അമേൻ. നിന്നെ അലട്ടുന്ന എല്ലാ, അമേൻ, രോഗത്തിൻ്റെ ബന്ധനങ്ങളെയും കർത്താവ് അഴിച്ചു മാറ്റുന്നു. എന്തിനു വേണ്ടിയാ? അമേൻ. ഇതെല്ലാം, ഈ സൗഖ്യമെല്ലാം പ്രാപിച്ചിട്ട്, ഈ വിടുതലെല്ലാം പ്രാപിച്ചിട്ട്, ഈ നന്മയെല്ലാം പ്രാപിച്ചിട്ട് MRF ടയറ് പോലെ വട്ടം ചുരുണ്ട് വരയ്ക്കകത്ത് കിടന്ന് മൂടിപ്പൊതച്ചുറങ്ങാനല്ല. ആത്മീയ ജീവിതത്തിൽ അലസതകൾ വെടിഞ്ഞിട്ട് നിന്റെ യൗവനം നീ കഴുകനെ പോലെ ഒന്ന് പുതുക്കിയെടുത്തിട്ട് അമേൻ ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് അമേൻ നിനക്ക്, അമേൻ, കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് കയറാനുള്ള ഒരു ദൈവശക്തി ഏറ്റെടുക്കണം. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് അമേൻ വീണ്ടെടുക്കുന്നു. അമേൻ. നരകത്തിൻ്റെ ആടായിട്ട് പാതാളത്തിലേക്ക് നിന്നെ മേയിച്ചു കൊണ്ടിരുന്നതാണ്. ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് യുദ്ധത്തിന് പ്രയോജനപ്പെടുന്ന ഒരു പടക്കുതിരയാക്കി കർത്താവ് നിന്നെ മാറ്റിയെങ്കിൽ, അമേൻ, മരുഭൂമിയിൽ വേഴാമ്പലിനെ പോലെ തകർന്ന ഒരു അനുഭവത്തിൽ, ഒരു ശൂന്യസ്ഥലത്തെ മൂങ്ങായെ പോലെ, അമേൻ, എല്ലാം നഷ്ടപ്പെട്ട്, കൂട്ടില്ല, കൂട്ടായ്മയില്ല, സ്നേഹിച്ചവരെല്ലാം, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടായിരുന്ന മണ്ഡലത്തിൽ കർത്താവ് നിന്നെ ഒരു, അമേൻ, കഴുകനെ പോലെ ചിറകടിച്ച് ഉയരങ്ങളിൽ കയറുന്ന ഒരു ആത്മീയ അനുഭവത്തിൻ്റെ സോപാനത്തിലേക്ക് തമ്പുരാൻ നിന്നെ കൈപിടിച്ച് നടത്തിയെങ്കിൽ, അമേൻ, അവൻ നിന്നെ ദയയും കരുണയും അണിയിക്കുന്നു. ഇതൊക്കെ എന്തിനാ അണിയിച്ചേ? ചിലരെല്ലാ കൃപാവരവും പ്രാപിച്ചിട്ട് പണ്ട് ക്ഷയരോഗം ബാധിച്ചവന് ബ്ലാക്ക് ബെൽറ്റ് കെട്ടിക്കൊടുത്ത പോലെ എല്ലാ കൃപയുണ്ട്. പക്ഷേ കർത്താവിന് ഗുണമൊന്നും ജീവിതത്തിലല്ല. അതുകൊണ്ട് ഇന്ന് പറ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറ, ഞാനൊരു വേഴാമ്പലല്ല, അമേൻ, ഞാനൊരു മൂങ്ങയല്ല, ഞാൻ പുരപ്പുറത്ത് തനിച്ചിരിക്കുന്ന കുരുകിലല്ല, അമേൻ. ശേ പ്രവാചകൻ പുസ്തകം 40:31 ഇങ്ങനെ പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകത്തില്ല, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും. കർത്താവ് ഈ ദിവസങ്ങളിൽ, അമേൻ, ഒരു കുതിപ്പ് നിങ്ങളുടെ അകത്ത് കർത്താവ് തരും. തീർന്നില്ല, അമേൻ. ഒരു വചനഭാഗം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടിടാം. അമേൻ. ശയ പ്രവാചകൻ പുസ്തകം 41 അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിരിക്കും, പുഴുവായ കോബേ, ഇസ്രായേൽ പരിഷേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് ഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. അടുത്തത്, ഇതാ ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതും പുതിയതുമായ, അമേൻ, മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കും, നീ കുന്നുകളെ പതിർപോലെയാക്കും. അമേൻ. നോക്കിയേ ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത്, പുഴുവായ യാക്കോവേ, ഞാൻ നിന്നെ ആരാക്കും? ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടി. നമുക്കറിയാം യാക്കോവ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ അനേക അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി നിന്ന, ഒത്തിരി പരിഹാസങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്,
ഉദരത്തിൽ കടന്നുകൊണ്ട് നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ചിലപ്പോൾ യാക്കോബായിരിക്കും. കാരണം ജനിച്ചപ്പോൾ തന്നെ വിവാദത്തോടു കൂടിയാണ് പുള്ളി ജനിച്ചത്. സഹോദരൻ്റെ കുതികാല് പിടിച്ചുകൊണ്ട് ആമേൻ, ഒരു ജനനം തീർന്നോ? ഇല്ല, ഇവിടെ ആയിരുന്നപ്പോൾ മരണഭീതിയിലാണ് അവൻ ജീവിതത്തിൽ മുൻപോട്ട് ജീവിതം നയിച്ചത്. അനേകാനേക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അനേകരെ അവഗണിച്ചു, പരിഗണിച്ചില്ല, നിലത്തിട്ട് ചവിട്ടി. കാരണം ഒരു പുഴുവിനെ പോലെ ആമേൻ. ആ പുഴുവായ യാക്കോവിനെ നോക്കിക്കൊണ്ട് സ്വർഗം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കാൻ പോകുന്നു. ഞാനിങ്ങനെ പറയും, പുഴുവിനെ പലരും താഴെയിട്ട് ചവിട്ടും. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് മൂർച്ചയേറിയതും പല്ലേറിയതും മെതിവണ്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ്. ഇംഗ്ലീഷ് ബൈബിളെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ബുൾഡോസറാണ്. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം പുഴുവിനെ എന്താക്കി മാറ്റാൻ പോകുന്നു? ബുൾഡോസറാക്കി മാറ്റാൻ പോകുന്നു. ആമേൻ. ഏതെങ്കിലും ഒരു ബുൾഡോസർ അല്ലെങ്കിൽ ജെ സി ബി പോലൊരു വാഹനം ചുമ്മാ വഴിയിൽ ടാർഗലി ചവിട്ടാൻ പറ്റുമോ? ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പലരും നിന്നെ ചവിട്ടി മെതിച്ചു, നിൻ്റെ സ്ഥാനം, നിൻ്റെ ഇരിപ്പ്, നിൻ്റെ അനുഭവത്തെ കർത്താവ് മാറ്റാൻ പോകുന്നു. ഒരു പ്രതികൂലത്തിനും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ കർത്താവ് നിന്നെ കൊണ്ട് നിർത്താൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിന്ദകളും അപമാനങ്ങളും കഷ്ടതകളും വേദനകളും സഹിച്ച് ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ കഴിയാതെ നീ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടെങ്കിൽ ആമേൻ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നു, നിൻ്റെ പരാജയങ്ങളെ എടുത്തെറിയുന്നൊരു ദൈവം, നിൻ്റെ കഷ്ടതകളെ വലിച്ചെറിയുന്നൊരു ദൈവം, നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നൊരു ദൈവം, നിന്നെ മാനിക്കുന്ന ആദരിക്കുന്നൊരു ദൈവം. പലരും നിന്നെ അവഗണിച്ചപ്പോൾ, പലരും നിന്നെ തഴഞ്ഞപ്പോൾ, പലരും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിന്നെ പരിഗണിക്കുന്നൊരു ദൈവം, നിന്നെ പരിഗണിക്കുന്നൊരു കർത്താവ്. എന്നോട് പറഞ്ഞു, നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി ഞാൻ മാറ്റും. നിങ്ങൾ നോക്കിയേ, ഈ മെതിവണ്ടിയൊക്കെ കൊണ്ടുവരുന്നത് ബുൾഡോസറെ കൊണ്ടുവരുന്ന പർവ്വതങ്ങൾ ഇടിച്ച് നിരത്താനാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രവചനാത്മാവിലൂടെ നിങ്ങളോട് പറയുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, ആമേൻ, നിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചില പ്രതികൂലമാകുന്ന പർവ്വതങ്ങളെ നീ ഇടിച്ച് പൊടിക്കാൻ പോവാ, നീ എന്നെ തകർക്കാൻ പോവാ. ആമേൻ. ഇന്നലകളിൽ ആമേൻ നിനക്ക് നിൻ്റെ മുമ്പിൽ വലിയ പ്രതിബന്ധമായി നിന്ന, പാറ പോലെ ഉറച്ചു നിന്ന, പർവ്വതം പോലെ നിന്ന ചില വിഷയങ്ങൾ പാപ്പടം പോലെ പൊടിച്ച് കളയുന്ന ഒരഭിഷേകം നിൻ്റെ മേൽ ഇറങ്ങാൻ പോവുകയാണ്. ഒരു ദൈവശക്തി നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. രഘമന ശന്ധരാജന. ആമേൻ. അത് ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. വലിയൊരു ദൈവകൃപ. ആമേൻ. ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ വ്യാപരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ആമേൻ. നമ്മളൊക്കെ പലരും പ്രാർത്ഥിക്കുകയും കണ്ടിട്ടുണ്ട്, കർത്താവ് ഒരു വഴി തുറക്കണം, ഒരു വഴി തുറക്കണം. ആമേൻ. കർത്താവ് യാക്കോവിനോട് പറയാം, യാക്കോവ് ഇനി വഴി തുറക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, കാരണം ഞാൻ നിന്നെ ഒരു ബുൾഡോസറാക്കുക, മെതിവണ്ടിയാക്കുക, മൂർച്ചയേറിയതും പല്ലേറിയതും. കാരണം ഈ വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കാൻ കൊണ്ടുവരുന്ന വാഹനമാണ് ബുൾഡോസർ. വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, നീ പോകുന്നത് വഴിയാണ്. ആമേൻ. നീ പോകുന്നത് അനുഗ്രഹത്തിലേക്കാണ്, നീ പോകുന്നത് നന്മയിലേക്കാണെന്ന് ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഞാനതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ, ആമേൻ, ആടിനെ സന്ദർശിച്ചു, എന്താക്കി? പടക്കുതിരയാക്കി. ഈ അന്ത്യകാലത്തൊരു ശുശ്രൂഷ. നീ യുദ്ധം ചെയ്യണ്ടെന്നേ, നീ കുതിരയെപ്പോലെ ഒന്ന് ഓടിയാൽ മതി. ഒരുവൻ നിൻ്റെ പുറത്തുണ്ട്, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തുന്നവനാണ്. എല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നിന്നെ സഹായിക്കാൻ കഴിയുന്ന, നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന കർത്താവ് നിയന്ത്രിക്കുന്നു നിൻ്റെ മിനിസ്ട്രിയെ, നിൻ്റെ തലമുറയെ. ആമേൻ. നീ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു അത് മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല അവിടെ നമ്മൾ കാണുന്നത്. ആമേൻ. ശൂന്യസ്ഥലത്ത് മൂങ്ങായും മരുഭൂമിയിലെ വേഴാമ്പലും കുരിയിലും ഒന്നുമല്ല, അതിനെയൊക്കെ മാറ്റിയിട്ട് ദൈവം അതിനെ കഴുകനാക്കി. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വൈതലെ ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ അവകാശത്തിന് മേൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ കൃപ, വെളിപ്പെട്ടു വരുന്നൊരു അഭിഷേകം ആമേൻ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ വ്യത്യസ്ത അനുവാദത്തിൽ, വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ആമേൻ കർത്താവ് നിങ്ങളെ നടത്താൻ പോവുകയാണ്. നിൻ്റെ വാക്തത്വം നിൻ്റെ മടിയിൽ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. എത്ര ദൈവങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. തീർന്നില്ല. ആമേൻ. 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 ആടിനെ പടക്കുതിരയാക്കിയവൻ ആമേൻ, മൂങ്ങായേയും സ്തോത്രം വേഴാമ്പലിനെയും കഴുകനാക്കി മാറ്റിയതുപോലെ ആമേൻ ദൈവത്തിൻ്റെ വയതിലെ പുഴുവായ യാക്കോവിനെ മെതിവണ്ടിയാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ. ആർക്കും
അമ്മ നിന്നെ നിന്ദിച്ചവർ കാണുക, നിന്നെ പരിഹസിച്ചവർ കാണുക, നിന്നെ വെല്ലുവിളിച്ചവർ കാണുക, നിന്നെ ഒറ്റപ്പെടുത്തിയവർ കാണുക. സ്തോത്രം, കർത്താവ് നിനക്ക് വഴി തുറക്കാൻ പോകുന്നു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, അറിയപ്പെടാത്ത മേഖലകളിൽ കർത്താവ് നിനക്ക് വേണ്ടി വേദികൾ ഒരുക്കാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞേ? അമ്മ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാജ്യത്ത് യൂണിവേഴ്സിറ്റിയിൽ അമ്മൻ കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അമേൻ. മാരകരോഗിയാണോ? അമേൻ. സൗഖ്യമാക്കി അയക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇതിൻ്റെ നടുവിലുണ്ട്. അമേൻ. നീ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് അമേൻ ഒരു ബണ്ടിൽ നൂല് പൊട്ടിച്ചിട്ടതുപോലെ കുരുക്കിൻ്റെ അകത്ത് കുരുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ സകല കുരുക്കും അഴിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. അമേൻ. ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും, നിൻ്റെ വീട്ടിൻ്റെ അകത്ത്. അമേൻ. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിക്കാം. എൻ്റെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഈ ദിവസങ്ങളിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം പോരാ, എൻ്റെ ആത്മീയത പോരാ, എൻ്റെ ആരാധന ഇത് പോരാ, ഇങ്ങനെ ഒരു അലക്ഷ്യമായ ആത്മീയ ജീവിതമല്ല, പുത്തുവരുത്ത ജീവിതമല്ല എനിക്ക് വേണ്ടത്. ആ മറ്റുള്ളവരെ കാണിക്കാൻ അഭിനയിക്കുന്ന ഒരു ജീവിതമല്ല ആത്മീയമായിട്ട് എനിക്ക് വേണ്ടത്. എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ട് അമേൻ ആ നിലയിൽ എനിക്ക് ഒരാത്മീയ ജീവിതം നയിക്കണം. എനിക്കൊരു ദൈവകൃപ അമേൻ പുറത്ത് കൊണ്ടുവരണം. അതിനായിട്ട് ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന എൻ്റെ മക്കൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ വചനം ജീവിതത്തിൽ ഏറ്റെടുത്ത് നന്മ പ്രാപിപ്പാൻ സ്വർഗീയ ദൈവത്തിൻ്റെ കൃപ ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ, ദൈവിക നന്മകളാൽ നിറയ്ക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും അറക്കപ്പെട്ട കുഞ്ഞാണ് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.